ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാഞ്ചനമാല മൊയ്തീൻ അവരാ ഒരു അനശ്വര പ്രണയത്തിൻ്റെ നമ്മുടെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിച്ച സ്ഥലങ്ങളും ആ ഒരു കഥേൻ്റെ അല്ലെങ്കിൽ അവരാ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെയൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബി പി മൊയ്തീൻ, കാഞ്ചനമാല ഇവർ രണ്ടുപേരുടെയും ഉറ്റ സുഹൃത്തായിട്ടുള്ള മുക്കം ബാസി മാഷുണ്ട്, ഭാസ്കരൻ മാഷ്. മാഷിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് ആ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ട് അനുഭവമുള്ളൊരു ഒരു വ്യക്തിയാണ് നമ്മുടെ മുക്കം ബാസി മാഷ്. മാഷ് എന്ന് പറഞ്ഞാൽ നടനാണ്, സിനിമാ നടനാണ്, എഴുത്തുകാരനാണ്, അധ്യാപകനാണ്. അങ്ങനെ മുക്കത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മാഷിൻ്റെ വീട്ടിൽ പോവാണ്. അങ്ങനെ നമ്മൾ കാഞ്ചനമാല മൊയ്തീൻ്റെ ആ ഒരു അനശ്വര പ്രണയത്തിൻ്റെ കഥകളും അന്ന് സംഭവിച്ച രസകരമായിട്ടുള്ളതും നമ്മുടെ സിനിമയിലൊക്കെ കണ്ടുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് ചോദിച്ചറിയാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ മുക്കം ബാസി മാഷിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുക്കം ബാസി എന്ന് പറഞ്ഞാൽ, ബാസി മാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിലിമിൽ നമ്മൾ എന്ന് നിൻ്റെ മൊയ്തീൻ ആ ഒരു സിനിമയിൽ മുക്കം ബാസി മാഷിൻ്റെ ആ ഒരു റോള് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുധീർ കനമന സാറാണ് കേട്ടോ. അന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യും ആ ഒരു കഥാപാത്രം. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. മാഷ നമസ്തേ. ഇപ്പോൾ മുക്കത്ത് ഭയങ്കര സാംസ്കാരിക രംഗത്തും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും മാഷ് ഭയങ്കര സജീവമാണ്. അപ്പോൾ മാഷിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒപ്പം നമ്മുടെ കാഞ്ചനമാല മൊയ്തീൻ അനശ്വര പ്രണയത്തിനെ കുറിച്ച് നേരിട്ടുള്ള മാഷ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള അറിവുകളും കുറച്ച് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം മാഷിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ മാഷ്ക്ക് ആദ്യം തന്നെ മാഷ നമുക്ക് ഈ കാഞ്ചനമാല മൊയ്തീൻ ആ ഒരു പ്രണയത്തിലേക്ക് തന്നെ പോകാൻ കാര്യങ്ങൾ എന്താ വെച്ചാൽ, മാഷിനെ കേരളത്തിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഫേമസ് ആക്കിയ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ അവരാ ഒരു പ്രണയവും ആ ഒരു സംഭവം തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ മാഷേ. മൊയ്തീനും കാഞ്ചനയും പരിചയപ്പെടുന്നത് അഗസ്ത്യമൊഴി യു പി സ്കൂളിൽ നിന്നാണ്. അഗസ്ത്യമൊഴി യു പി എന്ന് പറഞ്ഞാൽ താഴെക്കോട് യു പി എന്ന് പറയും. അത് കാഞ്ചനമാലയുടെ അച്ഛൻ ഉണ്ടാക്കിയ സ്കൂളാണ്. അവിടെ ആറാം ക്ലാസ്സിൽ മൊയ്തീനും കാഞ്ചനമാലയും ഒന്നിച്ചാണ് പഠിച്ചത്. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഈ പ്രണയത്തിൻ്റെ ബീജാങ്കുരം ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് പ്രണയമൊക്കെ വളരെ ചെറിയ കാലമായതുകൊണ്ട് അതിനത്ര ശക്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മൊയ്തീൻ കൊറ്റങ്ങൽ കാഞ്ചനമാല എന്നാണല്ലോ പറയുന്നത്. ഒറ്റങ്ങൾ അവരുടെ തറവാടിൻ്റെ പേരാണ്. മൊയ്തീൻ ആ തറവാട്ടിൽ കാഞ്ചനയുടെ ബ്രദേഴ്സൊക്കെ വളരെ സൗഹൃദത്തിലായിരുന്നു. കാരണം മൊയ്തീൻ ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണക്കാരൻ്റെ മകനാണ്. ഒറ്റങ്ങൽ കാഞ്ചനയും പ്രഗത്ഭനായ ഒരു പണക്കാരൻ്റെ മകളാണ്. അപ്പോൾ ഒരു പണക്കാരൻ തമ്മിലാണല്ലോ എപ്പോഴും ഒരു പരസ്പര സൗഹൃദവും ബന്ധുത്വവും ഒക്കെ ഉണ്ടാവുക. മൊയ്തീൻ അവിടെ ഫ്രീയാണ്. കാഞ്ചനമാലയുടെ വീട്ടിൽ അവിടെ പോവും. ഇവിടെ സഹോദരന്മാരുമായി ബന്ധപ്പെടും. അവരൊക്കെ നല്ല സ്പോർട്സ് മാൻമാരാണ്, ഫുട്ബോൾ പ്ലെയേഴ്സാണ്. മൊയ്തീൻ നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അങ്ങനെ ഇവരെ തറവാടായിട്ട് പരസ്പരം ബന്ധം, സൗഹൃദത്തിൻ്റെ ഒരു ബന്ധം ആദ്യകാലം തന്നെ പുലർത്താൻ മൊയ്തീന് കഴിഞ്ഞു. പക്ഷെ അതൊന്നും ഒരു ദുരുദ്ദേശം കൊണ്ടായിരുന്നു ആയിരുന്നില്ല, അതങ്ങനെയായിരുന്നു. പിന്നീട് മൊയ്തീൻ ഹൈസ്കൂൾ കോഴിക്കോട് കണപ്പറ്റ ഹൈസ്കൂളിലാണ് മൊയ്തീൻ പോയി പഠിച്ചത്. പിന്നീട് യു പി സ്കൂളിൽ നിന്ന് പാസ്സായതിന് ശേഷം, പക്ഷേ അവിടെ മൊയ്തീൻ തേർഡ് ഫോമിൽ നിന്ന് ഫെയിലായി. അപ്പോഴാണ് മുക്കത്തൊരു ഹൈസ്കൂൾ ഉണ്ടാവുന്നത്, 1955. അപ്പോൾ അവിടെ മൊയ്തീൻ തേർഡ് ഫോമിൽ നിന്ന് അവിടുന്ന് പാസ്സായി. മൊയ്തീൻ ഇവിടെ ഫോർത്ത് ഫോമിൽ, അതായത് ഒമ്പതാം ക്ലാസ്സിൽ ചേരുക. ഞാനും അക്കാലത്ത് തന്നെ ഹൈസ്കൂളിൽ പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യമായി കാണുന്നത് മൊയ്തീനെ മുക്കം ഹൈസ്കൂളിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ആദ്യമായിട്ട് കാണുകയാണ്. ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി.
മൊയ്തീൻ ഒരു ക്യാമറയൊക്കെ തൂക്കി എല്ലാ ആളുകളുടെയും ഫോട്ടോ എടുത്തങ്ങനെ നടക്കുന്നു, ചിരിച്ചുകൊണ്ട് നടക്കും. അക്കാലത്ത് ക്യാമറ ഒരു അപൂർവ വസ്തു തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ പോയ എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു ജിജ്ഞാസ, ആരാണ് ഈ ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ. അതുമാത്രമല്ല, ക്യാമറയൊക്കെ എടുത്ത് നടക്കുന്നു, വി ഐ പികളെ ഫോട്ടോ എടുക്കുന്നു, സറൗണ്ടിങ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നു, സ്കൂളിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പം എനിക്കൊരു വെറുതെ ഒരു കൗതുകം തോന്നി, ആരാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പം ഞാൻ അവിടുന്ന് ആരോട് അന്വേഷിച്ചു, ആരാണ്? അപ്പം അവർ പറഞ്ഞു, ഓ അറിയില്ലേ, അതാണ് ബി പി ഉണ്ണി മൊയ്ൻ സാഹിബിൻ്റെ ഏകമകൻ ബി പി മൊയ്തീൻ. ഓ, അപ്പം എനിക്ക് ഒരു ഒരു എന്താ പറയുക, ഞാനൊരു എളിബ്യനായതുപോലെ, ഞാൻ ഈ മുക്കത്തുകാരനായിട്ട് മൊയ്തീനെ പരിചയമില്ലല്ലോ എന്നുള്ളൊരു എളിബ്യസം തോന്നി. അങ്ങനെയാണ് ഞാൻ മൊയ്തീനെ ആദ്യമായി കാണുന്നത്. പിന്നെ ഞാൻ ഹൈസ്കൂളിൽ ഫോർത്ത് ഫോം ചേരാൻ ചെന്നപ്പോൾ മൊയ്തീൻ പിൻ ബെഞ്ചിലിരിക്കുന്നു. പിന്നിലെ ബെഞ്ചിൽ എപ്പോഴും മൊയ്തീൻ ഇരിക്കാറുണ്ട്, മുന്നിലെ ബെഞ്ചിൽ ഇരിക്കാറില്ല. എന്നെ കണ്ട ഉടനെ തന്നെ ഞങ്ങളെ ഒരു പരിചയമില്ല, പക്ഷെ എന്നെ കണ്ട ഉടനെ തന്നെ മൊയ്തീൻ പറഞ്ഞു, ആ വാ വാ ഇവിടെ ഇരിക്കാറ്. അങ്ങനെ മൊയ്തീൻ്റെ കൂടെ മൊയ്തീൻ്റെ പിൻ ബെഞ്ചിൽ പോയിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, മൊയ്തീൻ്റെ കൂടെ ഇരുന്നാൽ എൻ്റെ ഉദ്ദേശങ്ങളും നടക്കില്ല. കാരണം എൻ്റെ ലക്ഷ്യം അന്ന് എങ്ങനെയെങ്കിലും ഹൈസ്കൂളിൽ എസ് എൽ സി പാസ്സായി പോകണം എന്ന് മാത്രമായിരുന്നു. പക്ഷേ മൂപ്പർക്ക് അങ്ങനത്തെ ലക്ഷ്യമൊന്നുമില്ല, മൂപ്പര് ജോളിയായിട്ടാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്തത്. അങ്ങനെ മുൻ ബെഞ്ചിൽ പോയിരുന്നു. പിന്നീട് മൊയ്തീനുമായി വളരെ സൗഹൃദത്തിലെ, കാരണം മൊയ്തീൻ ഒരുപാട് കഴിവുകളുണ്ട്. എനിക്കാണെങ്കിൽ അഭിനയത്തിലാണ് അന്നും താല്പര്യം, നാടകത്തിൽ അഭിനയിക്കാനും പാട്ടെഴുതാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പം അതൊക്കെ എൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ മൊയ്തീൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് മൊയ്തീൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറ്. അങ്ങനെ ഞങ്ങൾ ഒരു പരസ്പര സൗഹൃദത്തിൽ, ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മൊയ്തീൻ കാഞ്ചനയെ പ്രണയിക്കുന്നത്. അത് കാഞ്ചന പ്രൊവിഡൻസ് കോളേജിലാണ് പഠിക്കുന്നത്, കോഴിക്കോടാണ് പഠിച്ചിരുന്നത് നമ്മുടെ പ്രൊവിഡൻസ് കോളേജ്. അപ്പോൾ കാഞ്ചന സിനിമയെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് വിശദീകരണം ആവശ്യമില്ല. ബസ്സിൽ വെച്ച് ഇങ്ങനെ നോക്കുന്നതും കണ്ണാടിയിൽ കാഞ്ചനം പ്രതിബിംബിക്കുന്നു, അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു ഒക്കെയുള്ള കഥ പറയുന്നുണ്ട്. പക്ഷേ ഈ തുറന്നു പറയുന്നത് എപ്പോഴാണ് ശരിക്കും പ്രണയം? പ്രണയം തുറന്നു പറയുന്നത് പരസ്പരം, പ്രണയം എൻ്റെ അഭിപ്രായത്തിൽ മുക്കൈ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന അവസരത്തിലാണ് മൊയ്തീൻ കാഞ്ചനയ്ക്ക് ഒരു പുസ്തകം അയക്കുന്നു. ആ പുസ്തകം കാഞ്ചന പറയുന്നത് ചങ്ങമ്പഴിയുടെ രക്തപുഷ്പങ്ങളാണെന്ന്, പക്ഷേ എൻ്റെ ഓർമ്മയിലുള്ളത് രമണനാണ്. അത് അയക്കുമ്പോൾ മൊയ്തീൻ എന്തു ചെയ്തത്, ആരാ അയക്കുന്നൊന്നും അതിൽ വ്യക്തമാക്കില്ല. ആ പുസ്തകത്തിലെ ചില പേജുകളിൽ ഓരോ അക്ഷരത്തിൻ്റെ ചുവടെ മെല്ലെ മഴി കൊണ്ട് ഡോട്ടിട്ട് അപ്പം കാഞ്ചന ഈ പുസ്തകം കിട്ടിയപ്പം ഇത് ആരായച്ചെന്നറിയും. അങ്ങനെ അവൾ ശ്രദ്ധാപൂർവം നോക്കുമ്പം പല പേജുകളും കൂടി കൂട്ടി വായിക്കും, ബി പി മൊയ്തീൻ എന്ന് കൂട്ടി വായിക്കാൻ അവൾക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് പ്രണയത്തിൻ്റെ തുടക്കം. പിന്നെ കാഞ്ചന പ്രൊവിഡൻസ് പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴേക്ക് ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു. വേറൊരു കാര്യം മൊയ്തീൻ ഒരിക്കൽ ചെയ്തു, കാഞ്ചനയുടെ ഫോട്ടോയും മൊയ്തീൻ്റെ ഫോട്ടോയും ഒരു വെഡിങ് ഫോട്ടോ സ്റ്റൈലിൽ ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് കാർഡ് അടുപ്പിച്ചു, എന്നിട്ട് അത് സുഹൃത്തുക്കൾക്കും പലർക്കും വിതരണം ചെയ്തു. അത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഇവരറിയുന്നത് മൊയ്തീൻ കാഞ്ചനെന്ന് പറയുന്നു നിങ്ങളെ അഗാധ പ്രാണികൾ. ശരിക്കും അവർ യോജിച്ചെടുത്ത ഫോട്ടോ അല്ല, രണ്ട് ഫോട്ടോയും കൂടി ശരിയാക്കിയത്. അത് കോഴിക്കോട്ടുള്ള സ്റ്റുഡിയോയിലാണ്, അതൊക്കെ എന്നോട് പറഞ്ഞതാണ്. അല്ല സാർ, അങ്ങനെയാണ് ഇതൊരു കോളികളക്കമായി വരുന്നത്. ഇവർ തമ്മിൽ പരസ്പര പ്രണയത്തിലാണ് എന്നൊക്കെ കാര്യങ്ങൾ ലോകം അറിയുന്നത്, അവരറിയുന്നത്. അല്ല മാഷേ, ഇതിൽ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളൊരു സൗഹൃദം, എനിക്ക് തോന്നുന്നു ഈ മാഷിൻ്റെ ഒരു കലയനോടുള്ള അല്ലെങ്കിൽ അഭിനയത്തിനോടൊക്കെയുള്ള ഒരു ആ ഒരു താല്പര്യമായിരിക്കും ഒരു പക്ഷേ മൊയ്തീനായിട്ടുള്ള അടുപ്പം കൂട്ടിയത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു, പിന്നെ ഈ മുഖ്യധാര അതിലേക്ക് ഇറങ്ങിയ സമയത്ത് മുക്കത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും
മൊയ്തീൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? മൊയ്തീൻ പഠിക്കുന്ന കാലത്ത് തന്നെ ആണ് നമ്മുടെ ഒരു സമരം വന്നത്, വിദ്യാർത്ഥി സമരം വന്നു, വിമോചന സമരം വന്നു. അതിലൊക്കെ മൊയ്തീൻ സജീവമായി പങ്കെടുത്തു, നേതൃത്വപരമായ പങ്കെടുന്ന മൊയ്തീൻ വഹിച്ചു. വിദ്യാർത്ഥി സമരത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഐ എസ് ഒ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അതിൻ്റെ നേതാവായിരുന്നു മൊയ്തീൻ. മൊയ്തീൻ മാത്രമല്ല, മൊയ്തീൻ്റെ കൂട്ടുകാരായിരുന്നു അഡ്വക്കേറ്റ് പി എം മുഹമ്മദ്. ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മളെ മലബാർ ഭാഗത്ത് ഈ സമരം ആളി കത്തിച്ചത്. അതിന് നേതൃത്വപരമായ പങ്കും ഇവർക്കുണ്ടാക്കാൻ. അന്ന് മൊയ്തീൻ എസ് എൽ സി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും മൊയ്തീൻ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും മെഡിക്കൽ സ്റ്റുഡൻസ് ഇവരെയൊക്കെ മൊയ്തീൻ തൻ്റെ പ്രസംഗത്തിലൂടെ ആവേശം കൊള്ളിച്ച് അത് ഒരു കൊടുങ്കാറ്റാക്കി മാറ്റി വിമോചന സമരത്തിലേക്ക് എത്തിച്ച ഒരു അത്രയും ഉജ്ജ്വലമായി പ്രസംഗിക്കാൻ മൊയ്തീനൊരു കഴിവുണ്ടായിരുന്നു. അതാണ് മൊയ്തീൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശം. ഐ എസ് ഒ സംഘടനയുടെ പേര് ഇവിടെ അന്ന് എസ് എഫ് ഐ എന്ന് പറഞ്ഞൊരു സംഘടന അല്ല, സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരുണ്ടെങ്കിലും അതൊന്നും സജീവമല്ല. പിന്നെ തെക്കൻ ഭാഗത്തേക്കാണ് കെ എസ് യു ഉള്ളത്. ഇവിടെ ഐ എസ് ഒ എന്ന് ശക്തി പ്രാപിച്ച ഒരു സംഘടനയായിരുന്നു. പിന്നെ മൊയ്തീൻ എസ് എൽ സി കഴിഞ്ഞ ഉടനെ തന്നെ മൊയ്തീനൊരു കാര്യം ചെയ്തു, മൊയ്തീനൊരു സിനിമ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ പബ്ലിസിറ്റി കൊടുത്തു. മാഷെ, ഇതിൽ നിങ്ങൾ രണ്ടുപേരുള്ള കല ഇതുണ്ടല്ലോ, ഈ ഡോക്ടർ എന്ന് പറഞ്ഞ നാടകം, അതുപോലെ തന്നെ മൊയ്തീൻ ഒരു പിന്നെ ഒരു കലാകേന്ദ്രം ഇവിടെ മുക്കത്ത് സ്റ്റാർട്ട് ചെയ്തു, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. പിന്നെ മൊയ്തീൻ കേരള കലാമന്ദിർ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അപ്പം ഈ പേരിട്ടപ്പം തന്നെ എന്നോട് ചോദിച്ചു, ബാസ് എങ്ങനെയുണ്ട് പേര്? ഞാൻ ചിരിച്ചുകൊണ്ട് അത് കുഴപ്പമില്ല, നല്ല പേരാണ്, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് നല്ലോണം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു, കേരള കലാ മന്ദ്. അപ്പം അതിൻ്റെ ആദ്യത്തെ അക്ഷരം നോക്കുമ്പോൾ കെ എന്ന കൊറ്റങ്ങൽ കാഞ്ചന മാല. അപ്പോൾ ഒരു കള്ള ചിരി ചിരിച്ചു. അതാണ്, അങ്ങനെയാണ് ആ സംഘടനയ്ക്ക് പേര് കൊടുത്തത്. ആ സംഘടന ഞങ്ങൾ ആദ്യമായി ചെയ്യുന്ന നാടകം ഡോക്ടർ എന്ന നാടകമാണ്. ഞാനതിലൊരു സീനിയർ ഡോക്ടറായി, മൊയ്തീൻ ജൂനിയർ ഡോക്ടറായിട്ടും അഭിനയിച്ചു. അന്ന് നമ്മളെ പ്രസിദ്ധനായ എം എൻ കാരശ്ശേരിയൊക്കെ ചെറിയ കുട്ടിയ എം എൻ കാരശ്ശേരിയൊക്കെ അന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു വന്ന നാടകം കണ്ട കഥ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്ര കൗതുകത്തോടുകൂടിയാണ് അവരൊക്കെ ആ കാലത്ത് നാടകം. അത് അതിനുശേഷം ഞങ്ങൾ ആ ബാനറിൽ ഒരുപാട് നാടകങ്ങൾ, ഒളിച്ചം വിളക്ക് അന്വേഷിക്കുന്നു, ബലിയാടുകൾ, ചങ്ങര, ഒട്ടുമാവ്, അങ്ങനെ തുടങ്ങി നിരവധി നാടകങ്ങൾ പ്രാദേശികമായി പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചു. പിന്നെ ആ കലാസമിതിയോട് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നാടകമാണ് വിഷജന്തുക്കൾ. അതിൽ ഞാൻ അഭിനയിച്ചില്ല. അതിൽ മുഖത്തൊരു ദാസൻ എന്ന് പറഞ്ഞ നടൻ ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ റോൾ അഭിനയിച്ചു, വളരെയധികം പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ നാടകം അഭിനയിച്ചതും മുക്കം ഹൈസ്കൂളിലെ വാർഷികത്തിന് ഉഗ്രമായ ഒരു നാടകമായിരുന്നു. മണ്ണും വെട്ടും, റൂപൻ്റെ മണ്ണും വെട്ടും. അന്നൊന്നും മൊയ്തീന് അഭിനയിക്കില്ല, പക്ഷെ ഉള്ളിലാക്കിയിരുന്നെങ്കിലും മൊയ്തീന് അഭിനയിക്കാനത്ര കഴിവൊന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. പിന്നീടാണ് മൊയ്തീൻ നാടകത്തിലൊക്കെ, എന്നാലും ഒരു നല്ല നടൻ എന്ന് മൊയ്തീനെ പറ്റി പറയാൻ ഞാൻ തയ്യാറല്ല. അഭിനയിക്കും, കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നത് മാത്രം. ഞാൻ പിന്നെ ആ ഫീൽഡിനെ തിരഞ്ഞെടുത്തു, കിട്ടാവുന്ന നാടകങ്ങളിൽ ഒക്കെ അഭിനയിച്ചു. പിന്നെയാണ് മൊയ്തീൻ ഈ കറുത്ത പെണ്ണ് എന്ന് പറഞ്ഞൊരു സിനിമേൻ്റെ കാര്യം പറയുന്നു. ഈ മാഷ, അതേപോലെ തന്നെ ഈ മൊയ്തീൻ കാഞ്ചനമാല ഒരു പ്രണയം ഉണ്ടല്ലോ, ഇവർ ഈ കാഞ്ചനേച്ചിന വീട്ടുകാർ തടങ്കലിട്ടിരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മൊയ്തീൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുന്നു? അതിപ്പം നമ്മൾ പറയേണ്ട കാര്യമല്ല. മൊയ്തീൻ ഒരുപാട് ടെക്നിക് ഉണ്ടായിരുന്നു. മൊയ്തീൻ ജീപ്പിലൊക്കെ കോഴിക്കോട്ടേക്ക് പോണ സമയത്ത് മൊയ്തീൻ ജീപ്പിൻ്റെ ഹോൺ അടിയിൽ കൂടിയൊക്കെ ഇവൾക്ക് സന്ദേശമായിക്കും. അതെങ്ങനെയാണ്? ഞങ്ങൾക്കൊരു സിറ്റിസൺഷിപ്പ് പീരീഡ് ഉണ്ടായിരുന്നു ഹൈസ്കൂൾ പഠിക്കുമ്പോൾ. അത് ബിസ്ല പിപ്പി 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 എന്ന് പറഞ്ഞ അതിനൊരു മെസ്സേജാണ്,
റോഡ് അവിടെ എത്തിയവൻ ശബ്ദത്തിലിരിക്കുക, ഞാനിത് ആ കോഴിക്കോട്ട് പോകുന്നൊന്ന് ഓള് മനസ്സിലാക്കും. ഇങ്ങനെയുള്ള ചില ടെക്നിക്കാണ് ഉണ്ട്. വളരെ പീ പീ എന്ന് പറഞ്ഞാൽ ഞാൻ ഔട്ട് ഓഫ് കേരള എന്ന ഇതിൻ്റെ അർത്ഥം. അതൊക്കെ വരി പരസ്പരം കത്തുകളിൽ കൂടി പരസ്പരം ആശയങ്ങൾ കൈമാറി, കത്തുകൾ ഇഷ്ടം പോലെ ആളുകൾ കൊണ്ടുകൊടുക്കാനുള്ള ഏജൻറ്റുമാരുണ്ടായിരുന്നു, പല ഏജൻറ്റുമാർ. ഞാൻ വിശ്വസിക്കുന്ന അവിടെ വീട്ടിൽ തന്നെ ഏജൻറ്റുമാരുണ്ടായിരുന്നു. വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കൊക്കെ ഇനി എതിർപ്പുള്ളൂ, പെൺകുട്ടികൾക്കൊന്നും ഒരേ എതിർപ്പില്ല. അവരൊക്കെ ഇനി സപ്പോർട്ട് ചെയ്തു ആ കാലഘട്ടത്തിൽ. ഓ, ഈ കാഞ്ചനേജിൻ്റെ വീട്ടിലെ അനിയത്തിമാരൊക്കെ സപ്പോർട്ടായിരുന്നു അല്ലേ? ഈ കാഞ്ചനേജിൻ്റെ വീട്ടിലെ അനിയത്തിമാരൊക്കെ സപ്പോർട്ടായിരുന്നു അല്ലേ? സപ്പോർട്ടായിരുന്നു. അവർ മാത്രമല്ല, അവിടെ ജോലിക്കാരെ മുഴുവൻ അമ്മയ്ക്ക് ഈശ്വലാക്കും. കാഞ്ചനേൻ്റെ വീട്ടിലെ പണിയെടുക്കുന്ന പണിക്കാരികൾ മുഴുവൻ, കൃഷിയിൽ പങ്കെടുക്കുന്ന നാട്ടിക്കാരെ, ഞാറും നടന്നവരെ കൊണ്ട് കന്നും കൂട്ടൊന്നും അണിച്ചാവാൻ, ഇവരെ കയ്യിലൊക്കെ കത്തൊടുത്തേക്ക് അവരൊക്കെ സോപ്പിട്ട് കഴിക്കലാക്കും. അത് ഇവർ ശ്രദ്ധിക്കില്ല വീട്ടുകാർ. അങ്ങനെയൊക്കെ നമ്മുടെ പരിപാടി. ഇതിൽ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട് ഈ മൊയ്തീൻ അവരെ വാപ്പച്ചി കുത്തുന്ന ഒരു സംഭവം. അപ്പം അത് ശരിക്ക് അന്നപ്പോൾ ശരിക്കും എന്താണ് സംഭവം? അത് മൊയ്തീൻ യഥാർത്ഥത്തിൽ കുട്ടിയെ നിക്കാഹ് കഴിച്ചിരുന്നു. അതാർക്കും അറിയാത്തൊരു കാര്യം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ മൊയ്തീനെ അതിന് പോയിട്ടോ ഒന്നുമില്ല. മൊയ്തീൻ അന്ന് പൊട്ടിക്കരഞ്ഞു നടന്ന് ഏതോ ഒരു പൂനൂരുള്ള ഒരു മരക്കാ രാജ്യൻ്റെ മകളെ എന്നാണ് ഞാൻ കേട്ടത്. അപ്പം അവർ തീരുമാനിച്ചു നിൽക്കാൻ. അപ്പം മൊയ്തീൻ മൊയ്തീൻ്റെ അമ്മാവിൻ്റെ ഒരു വീടുണ്ട് തച്ചോട്ടിൽ നയന് പറയും. അവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു. ഇവനിഷ്ടമല്ല, മറ്റവർക്ക് അറിയാലല്ലോ വീട്ടുകാർ. അപ്പം അവിടുത്തെ ഉമ്മ, അതായത് മൊയ്തീൻ്റെ അമ്മായി പറഞ്ഞു, മാനു മാനു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, മൊയ്തീനെ മാനു എന്നാണ് വിളിക്കുക. മാനു ഈ സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞ് ഈ മൊയ് ജോലിക്കാതെ എന്തെങ്കിലും അല്ലാതെ പോകണം. അങ്ങനെ മൊയ്തീന് എന്തോ ഏതൊരു മൊയ്യാരോ എന്തോ ചൊല്ലിയിട്ടാണോ നിക്കയച്ചു. മൊയ്തീൻ അവളെ കണ്ടില്ല, അവളെ മൊയ്തീനെയും കണ്ടില്ല. മൊയ്തീനെ കണ്ടുപോയി. പിന്നെ മൊയ്തീൻ എന്തോ കഷ്ടം കളത്തിലെത്തും, മൊയ് ചൊല്ലി എഴുതി കൊടുത്തയക്കി അങ്ങനെ എന്തോ ചെയ്തെന്നൊക്കെ പറയുന്നത് അതൊക്കെ പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അത്ര കാര്യമുള്ളൂ. അത് മൊയ്തീൻ്റെ അമ്മാവൻ്റെ മകളിനോട് പറഞ്ഞ കഥയൊക്കെയാണ് ഞാൻ എഴുതിയത്. ഇങ്ങനെ ആ നിക്കാവ്, അപ്പോൾ ആ നിക്കാവ് കഴിഞ്ഞതിന് ശേഷം ഇവർ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മൊയ്തീൻ്റെ പാപ്പുണ്ടാക്കുക പുതിയ വീട്. പുതിയ വീട് എന്ന് പറഞ്ഞാൽ അന്ന് മുക്കത്തെ മുതലാളി മത്സരിച്ച വീട് ഉണ്ടാക്കുക, കൊട്ടാരങ്ങളാണ് ഉണ്ടാക്കുക. അപ്പം മൊയ്തീൻ്റെ പാപ്പ ഉണ്ടാക്കിയൊരു കൊട്ടാരം, മൊയ്തീൻ മാത്രമേ ഉള്ളൂ മകൻ, വേറെ മക്കളൊന്നുമില്ല. അപ്പം ആ കൊട്ടാരത്തിൽ മരക്കാറ് ഹാജിൻ്റെ ആളുകൾ ഒരുപാട് പ്രസൻറ്റേഷൻസൊക്കെ വന്ന് ആളെല്ലാം കൂടി അവിടെ നിന്ന് വിവാഹത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ വിവരം അദ്ദേഹം അറിയുന്നത്. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഞ്ചനയെ കല്യാണം കഴിക്കും. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അയാൾ അവമാനിക്കപ്പെട്ടു, മൊയ്തീൻ്റെ പാപ്പ അവമാനിക്കപ്പെട്ടു. ആള് നാട്ടുപ്രമാണിയാണല്ലോ ഇത്. അപ്പം അതിൽ അയാൾക്ക് സഹിച്ചില്ല. അപ്പോഴാണ് അയാൾ തോക്കൊക്കെ എടുത്ത് മൊയ്തീനെ വെടിവെക്കാൻ നോക്കിയത്, ഉമ്മ പിടിച്ചതും. അന്ന് മൊയ്തീൻ ആ വീട്ടിൽ നിന്ന് പുറത്തെ ആ വീട്ടിൽ പിന്നെ മൊയ്തീൻ താമസിക്കാൻ യോഗം ഉണ്ടായില്ല. അത് പൊളിച്ചു ഇപ്പം വീട്. ആ ഒരു സംഭവത്തിനോട് ചേർന്നാണോ ഈ മൊയ്തീനെ കുത്തുന്നത്, ഈ കത്തീനെ കൊണ്ട് കുത്തുന്നത്? അതെ. അതിനുശേഷം ഒരു ശത്രുക്കളായി, പരമശത്രുക്കളായി. ശത്രുവായി ഇയാൾ മുക്കത്ത് 13 കൊല്ലോ 16 കൊല്ലോ മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ്. അയാൾ നമ്മൾ വരുന്ന ഈ റൂട്ടിലെ മരങ്ങളെ പല എല്ലാം ചെയ്തു ഒരിക്കൽ. മൊയ്തീൻ അതിനെ എതിർത്ത് സംസാരിച്ചു, മൈക്ക് കിട്ടി പ്രസംഗിച്ചു. ബാപ്പേനെ നക്കാൻ ശികാർന്നോ ഇൻസൾട്ട് ചെയ്ത് അങ്ങാടിയിലിട്ട് പരസ്യമായി പ്രസംഗിച്ചു. ഇതൊക്കെ കൂടി ശത്രുത വളർന്നു. മകനും ബാപ്പയാന്നുള്ള ആ എന്താ പറയുക, ആ മാനസികമായ അടുപ്പം അതോടുകൂടി വിട്ടു. മൊയ്തീന് ശത്രു വേദ്യങ്ങൾ നമ്മളെ ഈ രണയകും പ്രഹ്ലാദനെ പോലെ. അങ്ങനെ ഒരു ശത്രുക്കളായി. എവിടെ തഞ്ചം കിട്ടിയാലും മൊയ്തീനെ അയാൾ എതിർക്കും, പ്രസംഗിക്കും. ഇയാളഞ്ച കോൺഗ്രസ്സാണ്, പ്രസിഡന്റാണ്, ഇതൊക്കെയാണ്. എന്നിട്ട് ഇയാൾ ലേലം ചെയ്ത മരം ക്യാൻസൽ ചെയ്തു അന്ന് ഔക്കാദർ കുട്ടീനെ അറിഞ്ഞാണ് പഞ്ചായത്ത്. അയാളെ വീട്ടിൽ പോയി മൊയ്തീൻ ഇത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ അയാൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു
അതിനൊക്കെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് പിന്നെ മൊയ്തീൻ ജീവിതത്തിലെ ഒരു 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 പ്രധാനപ്പെട്ട ദൗത്യം. അതോടുകൂടി പരസ്പരം വിദ്വേഷായി. എവിടെ കിട്ടിയാലും പിന്നെ അപ്പൻ പറ്റിയ മോശം മൊയ്തീൻ പറയും. ഗുരുത്തക്കെട് ഇഷ്ടം പോലെ മൊയ്തീൻ സമ്പാദിച്ചിട്ടുണ്ട് അധ്യാപകരെ രക്ഷിതാക്കളെ. മൊയ്തീൻ ആരെയും കോസല്ലോ, റിബലാണ് മൊയ്തീൻ, എപ്പോഴും റിബലാണ് മൊയ്തീൻ. എന്താണോ വിചാരിക്കുന്നത് അത് നടക്കണം. അത് അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു മൂപ്പര്. നല്ല കാര്യമായാലും ഒരാൾ ഉപദേശിച്ചു വെച്ചിട്ടൊന്നും മൂപ്പര് കളിക്കില്ല. മൂപ്പർക്ക് ഒരു തീരുമാനമുണ്ട്, അതിനനുസരിച്ച് മാത്രം ചെയ്യും. മാഷ് അതേപോലെ തന്നെ മാഷിന്റെ കുട്ടീനെ കാണാൻ വേണ്ടിട്ട് മാഷിന്റെ വീട്ടിൽ അവർ വന്നിട്ട് ഒരു മോതിരം കൈമാറി മാഷിന്റെ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാം. അതായത് ഞാൻ 1966 കല്യാണം കഴിക്കാം അടയ്ക്കാം അന്ന്. പാവം എനിക്കിപ്പോഴും അവർ സങ്കടം വരാറുണ്ട് മൊയ്തീൻ്റെ കാര്യം. അപ്പം എനിക്ക് പലരും പല പ്രസൻറ്റേഷൻ വന്നിട്ടുണ്ട്. എനിക്കൊരു പ്രസൻറ്റേഷൻ തന്നെ ഒരു ചുക്കുമില്ല, പൈസ ഒന്നുമില്ല. ഇവനൊരു ചെറിയ ഫ്രെയിമിട്ട് ഒരു കടലാസ് പൂവിൻ്റെ ഒരു പൂവിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക്, എന്നിട്ട് എൻ്റെ ചുവട് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ പൂവ് പാടില്ല വാസി ഒരിക്കലും, അതാ ചുവടി, അതാ എനിക്ക് പ്രസൻറ്റേഷൻ. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കൊരു മോഹുണ്ടായി 1968. ഇപ്പം പോയി അതിൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണ് അവളും മോനും. ഞാൻ പറഞ്ഞതിനെന്താ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. എന്നാൽ അപ്പം ഈ സംശയം മോൻ്റെ പാല് കുടിക്കോ മറ്റോ എന്തോ. അങ്ങനെ മൊയ്തീൻ്റെ സുന്ദരനായി വരുന്നു, പാൻസൊക്കെ നല്ല സുന്ദരനായി അങ്ങനെ വരുന്നു. ക്യാമറയുണ്ട് കയ്യിൽ. അങ്ങനെ വന്ന് മോൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്, അടുത്ത കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് കാഞ്ചനയും കാഞ്ചൻ്റെ അനിയത്തിയും കൂടി വരുന്നു. അപ്പോഴൊക്കെ മനസ്സിലായത് ഇതൊരു പ്ലാനാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്. കാഞ്ചനെ വിവരമറിയിച്ച് കാഞ്ചന വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങി പിന്നെ ഇവളെ മോനെ കാണണം, ഒന്നിച്ച് പഠിച്ചാൽ എൻ്റെ വൈഫോളും ഒന്നിച്ച് പഠിച്ചാൽ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ച്. അവർ മൊയ്തീൻ വരുന്ന അവർക്കറിയില്ല ഇവൾക്കും മൊയ്തീനും കാഞ്ചനയുടെ അനിയത്തേക്ക് മാത്രമേ ഈ വിട്ടൻസ് അറിയും. പിന്നെ ഇവളെ വീടിനെ കുറച്ച് വിട്ടിട്ടാണ് കാഞ്ചനയുടെ, അതൊരു വയൽക്കരയിൽ കൂടി നടന്ന് വരണം. അപ്പം അവനെ പേടിക്കാനൊന്നുമില്ലല്ലോ, റോഡ് സൈഡൊന്നുമില്ല. വന്ന് ഒരു അകത്ത് കപ്പ് പോയി എൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിച്ച് പിന്നെ മൊയ്തീൻ പുറത്ത് വന്നു, കാഞ്ചനയും പുറത്ത് വന്നു, അനിയത്തി അവിടെ തന്നെ. അപ്പം എന്നോട് മൊയ്തീൻ പറഞ്ഞു, ബാസി എനിക്ക് കാഞ്ചനയോടൊന്ന് സംസാരിക്കണം. ഓ ആയിക്കോട്ടെ, സംസാരിക്കാം. അപ്പം അവിടെ നിന്ന് സംസാരിക്കാൻ തീയായിരുന്നു. അപ്പം അപ്സ്റ്റൈലിൽ ഞാൻ കിടക്കുന്ന ബെഡ്റൂം ഉണ്ട്, അവിടെ പോയി കാഞ്ചനയും മൊയ്തീനും പോന്നു. കാഞ്ചന കട്ടിലും ഇരുന്നു. അപ്പം മൊയ്തീനോട് പറഞ്ഞു, ഇത് കുറെ ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ മൊയ്തീനോട് അറിയാം, മൊയ്തീനെ എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് അറിയാം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം തന്നെ മൊയ്തീൻ എന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പഠിപ്പിക്കും. അങ്ങനത്തെ ഒരു ക്യാമറയാണ്, പറക്കുന്ന പക്ഷി എടുക്കുന്നു, എടുത്താൽ ഫ്ലാഷ് ഷീഡൊക്കെ ഇട്ടെന്ന്, അങ്ങനത്തെ ഒരു ക്യാമറയാണ്. മാത്രവും എൻ്റെ ക്യാമറ ഇല്ല, മൊയ്തീൻ ഒരു സ്പോർട്സ് ലേഖനായിരുന്നു, ഇത് പറയാൻ വിട്ടോ. അപ്പം ഞാൻ അതൊക്കെ പഠിച്ചു. പിന്നെ മൊയ്തീനും കാഞ്ചനയും തമ്മിലുള്ള സമാഗമം എനിക്ക് കെട്ടിപ്പിടിക്കുന്നു, കിസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഓവറാകുമ്പോൾ ഒരു സിനിമ സംവിധായകനെ പോലെ കട്ട് പറയും, മൊയ്തീനെ വേണ്ട നിർത്തുന്ന പറയും, അങ്ങനെ തമാശയായിട്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോ ഞാൻ എടുത്തു പറയാം, ഒരുപാട് ഫോട്ടോ പല പോസ്റ്റിലും അതൊക്കെ ഇതൊക്കെ ആരും അറിയില്ല. എൻ്റെ വീട്ടിലുള്ള ഞാനും എൻ്റെ വൈഫും മൊയ്തീനും കാഞ്ചനയാട്ട ഒരു ജീവി സംഭവം അറിയില്ല, ആരോടും പറഞ്ഞില്ല. പറയാൻ പേടിയ. കാരണം എന്താ പറഞ്ഞാൽ ഇവൻ പിന്നെ ഇതൊരു ആൽബാക്കി മാറ്റി ഇവൻ്റെ സുഹൃത്തുക്കളും ഇവരെയൊക്കെ കാണിക്കാൻ തുടങ്ങി. ആരാ ഫോട്ടോ എടുത്തതെന്ന് ആർക്കും അറിയാം. ഈ സിനിമ പുറത്തിറങ്ങുന്നത് വരെ അറിയില്ല, അതതിൻ്റെ രസം. ഈ സിനിമ ഇപ്പം പുറത്തിറങ്ങും, ഞാൻ ആരോടും പറഞ്ഞില്ല, പറയാൻ എനിക്ക് ധൈര്യമല്ല. കാരണം എന്താ പറഞ്ഞാലും ഈ കാഞ്ചന എൻ്റെ വീട്ടുകാർ ഭയങ്കര മറക്കാണ്, എന്തൊക്കെ സംഭവിക്കുന്നു എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ ഇത് ഈ രഹസ്യം പുറത്ത് പറയുന്നുണ്ടെങ്കിൽ ദിലീപ് ഇവിടെ നിന്നിരുന്നു ബുക്കത്ത്. ദിലീപ് വന്നപ്പോൾ കാഞ്ചന ദിലീപിന് ഒരു പ്രസൻറ്റേഷൻ കൊടുത്ത്, മൊയ്തീൻ്റെയും കാഞ്ചനേൻ്റെയും ഒരു വലിയ ഫോട്ടോ, ഒരു വെഡ്ഡിങ് ഫോട്ടോ സ്റ്റൈലുള്ള ഫോട്ടോ. അപ്പോൾ ഒക്കെ പരസ്യയിൽ അവൾക്ക് അത്രയ്ക്ക്. അതിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ ഈ വിവരം വെളിപ്പെടുത്തുന്നത്.
ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള മറ്റൊരു വസ്തുത. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം. പക്ഷേ ഫോട്ടോ ഒക്കെ എടുത്ത് അതേപോലെ തന്നെ ഈ വാപ്പച്ചീൻ്റെ കുത്തേറ്റിട്ട് മൊയ്തീൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൊയ്തീൻ ആ ജീപ്പിലുള്ള ആളുകളെടുത്ത് ഇങ്ങനെ പറയണ്ട് ഈ ബാസി മാഷയും ജീപ്പ് കയറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം. ഞാൻ ഇവിടെ മുക്കത്തേക്ക് നടന്നു പോകാം. അപ്പൊ അവിടെ തച്ചോട്ടിൽ എന്ന് പറഞ്ഞാൽ കുത്തേറ്റ ആ സെന്ററിന്റെ അടുത്തൊരു വീടാണ്, അമ്മാവന്റെ വീടാണ്. ഞാൻ റോഡ് നടക്കുമ്പോൾ ഇവൻ ആ വീട്ടിലുണ്ട്, എന്നെ കൈ പറഞ്ഞു ബാസിയെ ഞാനോട് നിൽക്കവിടെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇപ്പം നല്ല ഫുൾ സൂട്ടിൽ വരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കും. അപ്പം നടന്ന് കുറ്റിപ്പാല ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റാണ്. ഇടത്തോട്ട് പോയ മുക്കൈ സ്കൂളും ഈ ബാപ്പേൻ്റെ വലിയ കൊട്ടാരവും, വലത്തോട്ട് പോയ ചേനം അങ്ങനെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നേരെ പോയ മുക്കത്തേക്ക് ഒരു ജംഗ്ഷനാണ്. അവിടെ എത്തിയ പെണ്ണുണ്ടായിരുന്നു ബാക്കി ഇവിടെ നിൽക്കാം, ഞപ്പം വരാം ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ. ഞാൻ ചോദിച്ചു എവിടെയൊക്കെ പോകണം. അവിടെ നമ്മൾ കുറേ ടീച്ചേഴ്സ് താമസിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ ലേഡി ടീച്ചേഴ്സ്. എനിക്ക് അവിടെ നിന്ന് പോകേണ്ട കാര്യമുണ്ട്. ഒരാൾക്ക് ഇവൻ പോയി 10 മിനിറ്റ് 15 അരമണിക്കൂറായിട്ട് പോകാൻ വരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ നടന്നു വരും. അയാൾ എന്നോട് ഈ എന്താ അവിടെ കിണ്, ഞാൻ പറഞ്ഞു മൊയ്തീനെ കത്തിക്കാം. അവൻ ഇപ്പോൾ വരാതെയാണ്. അയാൾ എൻ്റെ കൈ പിടിച്ച് വരച്ച ഓനപ്പം വരും, ഓനപ്പോൾ നിങ്ങളായിട്ട് വന്നാൽ പറഞ്ഞു ഒരു എന്നെ പിടിച്ച അയാൾ മുഖത്തേക്ക് മുക്കത്ത് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദാസൻ എന്ന് പറഞ്ഞ നടൻ ടൈലറാണ്, ആ ടൈലർ ഷോപ്പ് ഞങ്ങൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നില്ല. അപ്പോഴേക്ക് കാളുകൾ മുഴുവുണ്ട്. ഞാൻ വന്ന് ആ റൂട്ടിലേക്ക് കുതിച്ചോടും. പെണ്ണുങ്ങൾ ഉണ്ട്, ആണുങ്ങളുണ്ട്, ചിലർ നിലവിളിക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലായത്. ഞങ്ങൾ പുറത്തിറങ്ങി ആ ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോൾ ഒരാൾ ആരോ എന്ന് പറഞ്ഞു മൊയ്തീനെ ബാപ്പ വെടിവെച്ചു. അപ്പോൾ ഇയാൾ വെടി വെക്കാൻ പണ്ട് നോക്കി, എനിക്ക് ഉറപ്പാണ് വെടി എത്തിയാൽ ഞാൻ തരും. കൂടി ഞങ്ങൾ രണ്ടാളും കൂടി ഓടുമ്പോൾ അവിടെ PC ടോക്കീസ് എപ്പോഴുണ്ട്. അതിൻ്റെ മുമ്പിലേക്ക് മൊയ്തീനൊരു ചാരി കസരയിലും മൊയ്തീൻ്റെ അമ്മാവൻ AM ഉസ്സൻകുട്ടി എന്ന് പറഞ്ഞ ഒരു സഖ ഇങ്ങനെ എടുത്തുകൊണ്ട് അയാൾ മാത്രമല്ല വേറെ ഇവിടെയൊക്കെ ചോര അവിടെ ഒരു ഭയങ്കര കെട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ചോര ഒലിക്കുന്നു. മൊയ്തീൻ ഇങ്ങനെ മറന്ന് കിടക്കുക. അപ്പം മൊയ്തീൻ കഴുത്തങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആൾക്കൂട്ടം എത്രയോ ആൾക്കൂട്ടം, ആരൊക്കെ ഇവിടെ നിൽക്കുകയോ വന്നു. പിന്നെ എന്തോ അന്തം വിട്ടു വെടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ PC ടോക്കിൽ നിന്ന് നേരെ മുക്കാൻ അങ്ങാടിയിൽ കയറങ്ങി. അവിടെ ഒരു ഡോക്ടർ ഉണ്ട്. അങ്ങാടിയിൽ കയറങ്ങിയപ്പോൾ ഒരു ജീപ്പ്, ആരോ ജീപ്പ് വിളിച്ചു കൊണ്ട് പോകും. അപ്പം അതിൽ മൊയ്തീനെ കയറ്റി. മൊയ്തീനെ കയറ്റി മൊയ്തീൻ പറഞ്ഞു ബാസിനെ കയറ്റണം, എന്നെ കയറ്റണം, ഞങ്ങൾ ഒന്നിച്ച് പോകുന്നതാണ്. അപ്പം എനിക്ക് കയറാൻ പറ്റുന്നില്ല, കയറാൻ പറ്റാതിരിക്കാൻ കാരണം മൊയ്തീന് അവൻ്റെ കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ തിക്കി തിക്കി കയറുക ജീപ്പ് പിന്നെ മുന്നോട്ട്. കുറേ അവിടെ എത്തിയപ്പം വീണ്ടും ചോദിച്ചു ബാസി കയറിയോ ഇല്ല നമ്മനെ കയറ്റണം എന്നാണ് കയറ്റാന്ന് പോണ്ട. അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പോയി റോഡിൽ എടുത്ത് ജീപ്പ് ജീപ്പിൽ കയറിയതിന് ശേഷം മൊയ്തീൻ്റെ സ്ഥലം എൻ്റെ മടിയിൽ ഇവൻ്റെ ഈ ചോര എൻ്റെ ഒരു മകൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറി ആ ചോര ചോര ഇവിടെ മണം എനിക്ക് അന്ന് ഓർമ്മ വന്നത് ശർക്കര കല്ലിൻ്റെ ഒരു മണമായിട്ട് എനിക്ക് ഇത് ഞാനൊന്നും പറയുന്നില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ സംഭവിച്ചു വെടിയായിട്ട് ഞാൻ തീരുമാനിച്ചു. പിന്നെ കുന്നമംഗലത്തിൽ കുന്നമംഗലം അവിടെ ഒരാളുണ്ടായിരുന്നു ജി കുട്ടി എന്നാണ് അയാൾ MLA അവൻ്റെ പാർട്ടിൻ്റെ അവിടെ നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തി അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകനെ വിളിച്ച് ഓടി വന്നോട് പറഞ്ഞു ഞാനോ ബാപ്പനെ കുത്തി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാപ്പനെ കുത്തിയത് വെടിവെച്ചല്ല. പക്ഷേ അതേപോലെ തന്നെ ഈ മൊയ്തീനെ കുറിച്ച് രാഷ്ട്രീയ ഇവിടെ ഇലക്ഷനൊക്കെ മത്സരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. മൊയ്തീൻ അപ്പം കുന്നമംഗലത്ത് ഓനന്ന് SPയാണ്, സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കുട്ടികൾക്ക് ജയിപ്പിക്കാൻ വേണ്ടി വളരെ ശ്രമിച്ച പിന്നെ ഒന്ന് മത്സരിക്കണം തോന്നി. അങ്ങനെ മത്സരിക്കണം തോന്നിയപ്പം അവർ പാർട്ടിയെ അതിന് കൊടുക്കാത്തതുണ്ടോ. ഓ മത്സരിച്ചു, സ്വന്തമായിട്ട് മത്സരിച്ചു, തോറ്റു. തോൽക്കുന്ന ഉറപ്പാ, പാർട്ടി ഇല്ലാത്ത ആളെ. പിന്നെ തിരുവമ്പാടി സിറിയക് ജോണിനെതിരായിട്ട് മത്സരിച്ചു, അവിടെയും തോറ്റു. നിയമസഭയിലേക്ക് മത്സരിച്ചു, നിയമസഭയിലേക്കാണോ? ആ നിയമസഭയിലേക്ക്, രണ്ടും തോറ്റു. മൂന്നാമതാണ് മുക്കം പഞ്ചായത്തിലേക്ക് മൂന്നാം വാർഡിന് സ്വതന്ത്ര സ്ഥാനം. അപ്പം സ്വതന്ത്രമാണ്,
എൻ്റെ കൂടെ പഠിക്കുമ്പം കോൺഗ്രസ്സാണ്, പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ സ്വതന്ത്ര, അങ്ങനെ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്. അപ്പം സ്വതന്ത്രമായിട്ട് നോമിനേഷൻ കൊടുത്ത ആദ്യം വരുന്ന എൻ്റെ അടുത്ത് ഞങ്ങളെ ഈ ഭാഗത്താണ് ആ വാർഡ്. അപ്പം എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് ആ വാർഡൊന്ന് പരിചയപ്പെടുത്താൻ. അപ്പം ഞാൻ മോദീനോട് ഞാൻ പോരാൻ എൻ്റെ കൂടെ പറ്റും, എനിക്ക് ഓടിയാന്ന് പറയില്ല കേട്ടോ, ഏയ് അന്നും വേണ്ട. അങ്ങനെ ഞാനും കൂടിയാണ് വീടുകളൊക്കെ കയറി മൊയ്തീൻ പറഞ്ഞ് അവിടെ മത്സരിക്കാൻ പോകുന്ന സ്വന്തം സ്ഥാനാധ്യാജ്ഞ എൻ്റെ ചിഹ്നം മാനാണ്, മാനിൻ്റെ ചിഹ്നമാണ് ഞങ്ങൾ കൂട്ടി. ഞാനൊന്നും പറയില്ല, ഞാൻ വെറുതെ എങ്ങനെ പോകും. പക്ഷെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാനും എന്നെ സപ്പോർട്ട് ചെയ്തു. ചിലർക്കൊക്കെ എന്നോട് ദേഷ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരാളോട് മൊയ്തീൻ വോട്ട് ചെയ്യാൻ പറഞ്ഞു, എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, വോട്ട് ചെയ്യാൻ പറയണം. അന്നത്തെ ഇലക്ഷനിൽ ജയിച്ചു. അപ്പോൾ ഇവിടുത്തെ മെമ്പർ ആയി നിൽക്കുന്ന സമയത്ത് മരിക്കുന്നത് 82 ഈ വേറൊരു സംഭവമുണ്ട്, ഈ അഭിലാഷ തിയേറ്റർ ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പം അത് വർഷം കൃത്യമായിട്ട് പറയാൻ അറിയില്ല, ഏതായാലും 80 or 81 ആയിരിക്കും തോന്നുന്നു. അപ്പം ഇവിടെ ആദ്യമായിട്ട് ഒരു തിയേറ്റർ വരിക, മറ്റൊക്കെ ടോക്കീസാണല്ലോ ആദ്യമുള്ളത്. ആദ്യം ഇവിടെ ഒരു ടോക്കീസാണ്, മുക്കം വയനാട് ടോക്കീസ്, പിന്നെ പ്രസാദ് ടോക്കീസായി, പിന്നെ ശാസ്ത്ര പുതിയ, പിന്നെ പി സി ടോക്കീസ്. ആ ടോക്കീസ് ഇപ്പോഴുണ്ട് 4 അപ്പം മുക്കത്ത് ആദ്യമായിട്ട് ഒരു തിയേറ്റർ വരിക, അതിൻ്റെ പേര് അഭിലാഷ് തിയേറ്റർ. ഞങ്ങളൊക്കെ വിളിക്കുന്നത് കുഞ്ഞേട്ടൻ പറഞ്ഞൊരാളാണ് അതിൻ്റെ ഉടമസ്ഥൻ. അപ്പം ഒരുപാട് ജനങ്ങൾ തിയേറ്റർ വരിക പറഞ്ഞു, കോഴിക്കോട് മാത്രം തിയേറ്ററുകളല്ലോ, ദാദാ തിയേറ്ററും കോർണേഷനും അങ്ങനെയൊക്കെ തിയേറ്റർ. അപ്പം മുക്കത്തൊരു തിയേറ്റർ, ജനങ്ങൾ തടിച്ചു കൂടി ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേജിലേക്കുണ്ട്, പെട്ടെന്ന് മൊയ്തീൻ അടുക്കരി. ഇവിടുന്ന് ആ മൊയ്തീൻ വന്നറിയില്ല, പണ്ട് വടക്കം പാട്ട് പറഞ്ഞു മാനത്ത് നിങ്ങാനും പൊട്ടി വീണോ എന്നൊന്നും പറയാൻ, അതുപോലെ പെട്ടെന്ന് മൊയ്തീൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അത് പെട്ടെന്ന് തീറ്റ് നിങ്ങൾക്ക് എഴുന്നേറ്റ് ആയി മൊയ്തീൻ എന്ന് പറഞ്ഞ് മൊയ്തീൻ നിശ്ചയിക്കേണ്ടി കൊടുക്കും. ജനം കുറച്ച് അന്തം പറ്റും, കാരണം അന്നത്തെ സിനിമ നടന്നു പറഞ്ഞാൽ ഭൂമിയിലെ ദൈവങ്ങൾ മധുവിന് മൊയ്തീനെ പരിചയം, അതോ ആ മൊയ്തീന് മധുവിനെ പരിചയം, ഇവരെയും വലിയ സൗഹൃദത്തിൽ ഞെട്ടിപ്പോയി ആളുകൾ. അതും കഴിഞ്ഞ് മൊയ്തീൻ എന്തോ വർത്താനവും പറഞ്ഞ് മൊയ്തീൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ചില ഞെട്ടിക്കുന്ന പരിപാടി മൊയ്തീൻ ഇഷ്ടം പോലെ. എൻ്റെ മറ്റൊരു സന്ദർഭം പി ആർ കുറുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്, മുക്കത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനുള്ള കാരണം രജിസ്ട്രാർ ഫീസ് അത്യുള്ള കാലമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മുക്കത്ത് സ്വീകരണം, രണ്ടവാദ്യവും ഗംഭീരമായ കലാപരിപാടികളൊക്കെ. അത് ഈ പി സി ടോക്കീസിലാണ് ആ ഫംഗ്ഷനുള്ളത്. അപ്പം ഞങ്ങളൊക്കെ പുറത്തുണ്ട്, എന്ത് പരിപാടി ഉണ്ടെന്നാൽ ഞാനൊക്കെ മുക്കത്ത് പോകും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. എല്ലാവരും പുറത്തിങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പിന്നെ ആ ഘോഷയാത്രയായിട്ട് അങ്ങനെ വരുന്നു. ഇയാളെ ഏറ്റവും മുമ്പിലുണ്ട്, പിന്നെ മൊയ്തീൻ്റെ വാപ്പുണ്ട്, അയാളൊന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ്. അങ്ങനെ ഈ ടോക്കീസിലേക്ക് കയറാനായിട്ട് നോക്കിയപ്പോൾ മൊയ്തീൻ ഇവിടെ നിന്ന് ഓടി വന്നെന്ന് ആർക്കറിയില്ല. പെട്ടെന്ന് മൊയ്തീൻ പ്രത്യക്ഷപ്പെട്ട് പി ആർ കുറിപ്പ് നടന്ന മിനിസ്റ്ററിന് മുമ്പിൽ. അപ്പം മിനിസ്റ്റർ ഹായ് മൊയ്തീൻ നടന്ന് മൊയ്തീൻ അങ്ങനെ കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് മാർത്ത് ഇങ്ങനെ ആശ്ലേഷിച്ചു. അപ്പോഴും ഞെട്ടി ജനങ്ങൾ, ഇവൻ മന്ത്രിയായിട്ടൊക്കെ എത്ര വന്നോ എന്നാണ് ആണത്. അപ്പം മൊയ്തീൻ വന്ന സെറുതൻ്റെ ബാപ്പിയാട്ടോ, അന്നും ബാപ്പിയായിട്ട് ആരോഗ്യത്തില്ല ആണോ എന്ന് ചോദിച്ചു. ബാപ്പിക്ക് ക്ഷയിക്കണം. ഇങ്ങനെ ഓരോരോ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മൊയ്തീൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ രക്തത്തിലെ ഘടക എന്നാണ് എനിക്ക് പലപ്പോഴും അങ്ങനെ അങ്ങനെ ആളുകളെ ഞെട്ടിക്കും ഒരു സംഭവം ഉണ്ട്. ഈ മൊയ്തീൻ്റെ മരണ വാർത്ത മാഷ് എങ്ങനെയാണ് അറിയുന്നത്? ശരിക്കും അന്ന് ഇന്ന് സ്ഥലത്തുണ്ടായിരുന്നായിരിക്കും. ഇല്ല, ഞാൻ അന്ന് മൊനാശ്ശേരി സ്കൂളിലാണ്, 82 എൻ്റെ തലേന്ന് അതിഗംഭീരമായ മഴ, അതിഗംഭീരമാണ് അതിഗംഭീരമായ മഴ. അപ്പം ഞങ്ങൾ ഇരുവഞ്ഞിപ്പോഴാണ് കലങ്ങി അറിഞ്ഞ് കുതിച്ചൊഴുകാണ്. അപ്പം പിറ്റേന്ന് ഞാൻ മണാശ്ശേരി സ്കൂളിൽ പോയി, മണാശ്ശേരി സ്കൂളിൽ പോയപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് വരാന്തരം ഇങ്ങനെ മെല്ലെ മെല്ലെ എന്തൊക്കെയോ പിറക്കുന്നു, കാര്യം ആരും ശബ്ദത്തിലൊന്നും സംസാരിക്കും. ഞാൻ സ്കൂളിലെ കോമ്പൗണ്ടിലേക്ക് കടന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ, എന്താണ്?
ഞാൻ അടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് അശോകം മിശ്രാണ്, കലാകാരനാണ്, നാടകക്കാരനാണ്. അദ്ദേഹം ഓടി വന്ന് എന്നോട് പറഞ്ഞു, തെയ്യത്തും കടകൊന്നും അറിഞ്ഞ അവിടെ തൂങ്ങി മറിഞ്ഞു കുറേ ആൾ വെള്ളത്തിൽ പോയി. മൊയ്തീനെ കൂട്ടത്തിൽപ്പെടും ഇതുവരെ കണ്ടെത്തിയില്ല. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. മൊയ്തീൻ വെള്ളത്തിൽ പോയി അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, മൊയ്തീൻ യഥാർത്ഥത്തിൽ വെള്ളത്തിലൊരു നീരാളിയാണ്. ഈ ഇരുവഞ്ഞിപ്പോഴെൻ്റെ ഏത് ചുഴിയും ഇതൊക്കെ അവനറെ എവിടെയൊന്നും എനിക്ക് കരു. എന്നിട്ടും വെള്ളത്തിൽ പോയി വിശ്വസിക്കാൻ കഴിഞ്ഞു. കുറേ നേരം അങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, പോണ്ടേ അവിടെ തീർത്ഥം കിടപ്പോ പോണം. ഹെഡ് മാഷോട് പെർമിഷൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാൾ കൂടി നടന്നു അവിടേക്ക്. അന്ന് വണാഴ്ച ഇത് അങ്ങനെ ചെയ്യുന്ന ലിഫ്റ്റ് ബസ്സില്ല. അപ്പം ബസ് ഓട്ടോറിൻ്റെ ഇഷ്ടം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തെയ്യത്തും കിടക്കും, തെയ്യത്തും കിടക്കും. ഒരു ഫയർ ഫോഴ്സിൻ്റെ ബോട്ടുണ്ട്, അങ്ങനെ പുഴയിൽ കൂടി നടക്കും. വേറെ ചെറിയ തോണിയും വേറെ രണ്ട് തോണിയും ഫയർ ഫോഴ്സ് ഉണ്ട്. അക്കരക്കരെ ആളുകൾ ഇങ്ങനെ പുഴയിലേക്ക് നോക്കി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ട് സുഹൃത്തുക്കൾ ഞങ്ങളെ അടുത്ത്, ഞങ്ങളെ തിരിച്ചറിഞ്ഞു. അവർ അവർക്കറിയാം ഞങ്ങളെ. അപ്പോൾ അവരാണ് കഥ പറഞ്ഞു, മൊയ്തീൻ കുടിയത്തൊരു ഉള്ളാട്ടിൽ അമ്മാവൻ്റെ വീട്ടിലെ മുഖത്തേക്ക് വരികയാണ്, റംസാൻ കാലഘട്ടമാണ്. അപ്പം ചെറിയൊരു തോണിയാണ്, ചേണമെങ്കിലൊരെത്തി അവിടുന്ന് ബസ്സുണ്ട്. ആ ബസ് കയറാനുള്ളത് അധിക ബസ്സൊന്നുമില്ല, അതുകൊണ്ട് തോണിയില്ല. ആളുകൾ അധികം വലിയ തോണിയല്ല, അടിച്ച് പത്ത് പതിനെട്ട് ആൾക്ക് കയറാൻ പറ്റിയൊരു തോണി. അതിൽ കൂടുതൽ ആൾക്ക് അങ്ങനെ പുഴയിനെ നടുക്കെത്തിയപ്പോൾ തോണി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. അപ്പോൾ ആളുകളും ചെരി, അപ്പം ഇങ്ങോട്ട് ചെരി, അങ്ങോട്ടും കൊണ്ട് രണ്ട് ചെരിച്ച് തോണി മാറി. അതിൽ കുറേ ആൾ ഒഴുക്കപ്പെട്ടു, നീന്താൻ പറ്റുമൊക്കെ നീന്തി. ഈ പറഞ്ഞ സുഹൃത്തുക്കൾ, ഞങ്ങളെ കാണാൻ വന്ന സുഹൃത്തുക്കൾ കുളിക്കുകയായിരുന്നു. അവർ കുറേ ആൾ രക്ഷപ്പെടുത്തി. മൊയ്തീൻ തോണി മറിഞ്ഞ തോണി പറ്റിപ്പിടിച്ച് കുറേ ആൾ കുട്ടിപ്പിടിച്ച് താഴോട്ട്. മൊയ്തീൻ അവരെ പിടിച്ചോ നിൽക്കുക. ഈ ഈ ചെറുപ്പക്കാരെ കയ്യിൽ പറ്റിപ്പിടിച്ച ആളുകളൊക്കെ മൊയ്തീൻ ഏൽപ്പിച്ച് ഓരോ രക്ഷപ്പെട്ടു. തോണി ഇങ്ങനെ പോയിക്കൊണ്ട് കുറേ സമയം കഴിച്ച് കുറേ ആൾ എത്ര ആൾ രക്ഷപ്പെട്ടു, എത്ര ആൾ പോയി നിന്ന് ആർക്കുറേ. അപ്പോഴും ഇവർ പറഞ്ഞു, എന്നോട് അവർ പറഞ്ഞു, മാനുക്കാക്കെ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, ഇതുപോലെ കയറൊക്കെ ഇട്ടോളൂ, വേണ്ട ഞങ്ങൾ നോക്കണ്ട, വേറെ ആരോണ്ട് നോക്കി. അപ്പോഴേക്ക് തോണി ഒരു ഭയങ്കര ചുഴിയപ്പെട്ടു. തോണി അതൊക്കെ ചുഴിയപ്പെട്ടു ഒറ്റത്താഴ്ചയായിരുന്നു. അപ്പം അവൻ കൈ ഉയർത്തിയല്ലേ, കൈ ഇങ്ങനെ ഉയർത്തി ഒരു ശബ്ദം പുറപ്പെടുത്തു. അവർ പറഞ്ഞു എന്നെ മൊയ്തീനെ കണ്ടില്ല. ഞാൻ മൂന്നാം ദിവസത്തെ മൊയ്തീൻ്റെ ഡെഡ് ബോഡി കിട്ടി. ചുഴിപ്പെട്ടത് കൊണ്ടാണ് മൊയ്തീൻ മരിക്കാൻ കാരണം. ഇങ്ങനെയാണ് മൊയ്തീൻ്റെ അവസാനം. പക്ഷെ മൊയ്തീൻ്റെ ഡെഡ് ബോഡി കാണാൻ ഞാൻ പോയില്ല. മൊയ്തീൻ ഡെഡ് ബോഡി കിട്ടി എന്ന് പറഞ്ഞ് പലരും പോയി, ഞാൻ പോയില്ല. കാരണം അങ്ങനത്തെ ഒരു വികൃതമായ രൂപമായിരിക്കുമെന്ന് എനിക്കറിയാം. അതാണ് പറയുന്നുണ്ടല്ലോ സിനിമയിലേ, മൊയ്തീൻ്റെ ഒരു കണ്ണും മീൻ കൊത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല, കാണാൻ പോയില്ല, കൽപ്പിച്ചുട്ടി പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു എപ്പിസോഡാണ് മാഷ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നിന്ന് വെച്ചാൽ നമ്മളെ ബി പി മൊയ്തീൻ നിർമ്മിച്ചിട്ട് കുറച്ച് സിനിമകൾ ഉണ്ടായാലും അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ജയൻ സാറിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു അഭിനയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറ് ആ ഫിലിം ശരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ഒരു മനോഹരമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.